എപ്പോൾ ഞാൻ അവസാനിച്ചു, ഞാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു, ആ നിമിഷമാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ ആരംഭം. എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്ക് മുന്നേറാൻ കഴിയും എന്നുള്ള ആ മനോഭാവം എപ്പോഴും നിങ്ങളുടെ അകത്തുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നമ്മളെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോസ്തലനായ പൗലൂസ് എന്ന ദൈവപുരുഷൻ താൻ മാൾട്ട ഐലൻഡിൽ മെലീത്ത ദ്വീപിൽ എത്തിയപ്പോൾ വളരെ തണുപ്പുള്ള ആ പ്രദേശത്ത് എല്ലാവരും വിറകുകൾ തുറക്കിക്കൊണ്ടുവന്ന് തീ കൂട്ടിയിട്ടിരിക്കുമ്പോൾ പൗലൂസിനും വളരെ തണുപ്പ് അനുഭവപ്പെട്ടതുകൊണ്ട് പൗലൂസും വേഗത്തിൽ ചെന്ന് കുറേ വിറകുകൾ പെറുക്കുമ്പോൾ ആ എടുത്ത വിറകിനകത്ത് ഒരണലി ഉണ്ടായിരുന്നു, ഒരു പാമ്പ്. അത് പൗലൂസിൻ്റെ കൈമേൽ ചുറ്റി. വേദപുസ്തകത്തിനകത്ത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ 28:5 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവനോ ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. തൻ്റെ കൈമേൽ ഒരണലി, ഒരു പാമ്പ് കയറി ചുറ്റിയപ്പോൾ പൗലൂസിൻ്റെ ആറ്റിറ്റ്യൂഡ് അതിനെ കുടഞ്ഞ് തീയിലേക്ക് കളഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ വിഷയങ്ങളും ഓരോ പ്രതിസന്ധികളും വെല്ലുവിളികളും നാം അഭിമുഖീകരിക്കുന്നവരാണ്. അൺഎക്സ്പെക്റ്റഡായിട്ട് നാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ പലപ്പോഴും നമ്മെ തേടി വന്നേക്കാം. എന്നാൽ അതിൽ തുടരുവാനോ അതിൽ നിലനിൽക്കുവാനോ അതിനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുവാനോ അല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. പ്രസ്തുത ആ വിഷയങ്ങളെ നിങ്ങളുടെ ചിന്തയിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ കുടഞ്ഞു കളക. ഒരിടത്തൊരു കൃഷിക്കാരന് ഒരു കഴുതയുണ്ടായിരുന്നു. വളരെ പ്രായം ചെന്ന, ഒരുപാട് ജോലികൾ ആ മനുഷ്യന് വേണ്ടി ചെയ്ത ഒരു കഴുത. അതിനെയും കൊണ്ടൊരിക്കൽ താൻ തിരികെ വരുമ്പോൾ ഈ കഴുത ഒരു വലിയ കുഴിയിൽ വീണു. കുഴിയിൽ വീണ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ, ഈ കൃഷിക്കാരൻ അതിനെ കുഴിയിൽ നിന്നും തിരിച്ചു കയറ്റാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ തനിക്ക് അതൊരിക്കലും സാധിക്കാതെ വന്നു. അതിനെ തിരിച്ചു കയറ്റുവാനുള്ള തൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ താൻ മണ്ണ് വെട്ടി ആ കുഴിയിലേക്ക് ഇടാൻ തുടങ്ങി. ആദ്യം വീണ മണ്ണിനോടൊപ്പം കല്ലുകളുണ്ടായിരുന്നു. അത് കഴുതയുടെ മുകളിൽ പതിച്ചപ്പോൾ അത് കുടഞ്ഞു കളഞ്ഞു. പിന്നെയും മണ്ണ് വെട്ടി അതിൻ്റെ മുകളിലോട്ട് ഇട്ടപ്പോൾ വീണ്ടും ആ കഴുത തൻ്റെ മുകളിൽ വീണ മണ്ണ് കുടഞ്ഞു കളഞ്ഞ് കാലെടുത്ത് പൊക്കി ആ മണ്ണിൽ ചവിട്ടി. അങ്ങനെ താൻ വലിച്ചിട്ട മണ്ണുകൾ മുഴുവൻ തൻ്റെ ശരീരത്തു നിന്ന് കുടഞ്ഞു കളഞ്ഞ് കാലെടുത്ത് പൊക്കി മണ്ണിൽ വെച്ച് ഏറ്റവും ഒടുവിൽ മണ്ണുകൊണ്ട് കുഴി നിറയാറായപ്പോൾ കഴുത കാലെടുത്ത് പുറത്തു വെച്ച് കുഴിക്ക് പുറത്തുകൂടെ നടന്നു നീങ്ങുവാനിടയായി. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, നിന്ദകളെ, അപമാനങ്ങളെ, നെഗറ്റീവായി നിങ്ങൾക്ക് വിരോധമായി പറയുന്ന വാക്കുകളെ, ദുഷ്ടൻ്റെ ആരോപണങ്ങളെ, സകലതും കുടഞ്ഞു കളഞ്ഞുകൊണ്ട് അതിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ച് നിങ്ങൾ യാത്ര ചെയ്യുവാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും സകല പ്രതിസന്ധികൾക്കും മുകളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എന്താണ് കഴിക്കേണ്ടത്, ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത്, എവിടേക്കാണെന്ന് പോകേണ്ടതെന്നൊക്കെ നാം തീരുമാനമെടുക്കുന്നത് പോലെ തന്നെ എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്ക് മുന്നേറാൻ കഴിയും എന്നുള്ള ആ മനോഭാവം എപ്പോഴും നിങ്ങളുടെ അകത്തുണ്ടാകണം. എപ്പോൾ ഞാൻ അവസാനിച്ചു, ഞാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു, ആ നിമിഷമാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ ആരംഭം. എന്നാൽ എപ്പോൾ ഞാൻ തോൽക്കുവാനല്ല, ഞാൻ വിജയിക്കുവാനായി ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ദേശത്തിന്, എൻ്റെ രാജ്യത്തിന്, എൻ്റെ സ്കൂളിന്, എൻ്റെ കോളേജിന് ഒരു അനുഗ്രഹമായിരിക്കാൻ, ഒരു നന്മയായിരിക്കാൻ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്ന എൻ്റെ വിശ്വാസവും ബോധ്യവും എന്നെ ശക്തനായി വിജയത്തിലേക്ക് നയിക്കുവാനായി ഇടയാക്കും. അതുകൊണ്ടാണ് ഇതേ അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞത് ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ആകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയാത്ത ഇടങ്ങളിൽ നമ്മളെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം അപമാനിതരായ, പരാജിതരായ, ഇനി മുന്നേറുവാൻ കഴിയുകയില്ലെന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് കയറ്റുവാൻ അദൃശ്യമായ ഒരു അത്ഭുതകരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുക. അവനിൽ ആശ്രയിക്കുക.